ഞങ്ങളുടെ മലേഷ്യയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ ഒരുവിധം പാക്കിങ്ങൊക്കെ ചെയ്തു ബ്രേക്ക്ഫാസ്റ്റിന് വന്നതാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടോ എന്തോന്ന് പറഞ്ഞുകൂടാ, മിക്ക ഇതും കാലിയാണ്. അവർ റീഫില്ല് ചെയ്തു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ദോശയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കണ്ടോ, കാലിയാണ്. അതെല്ലാം പിന്നീട് റീഫില്ല് ചെയ്ത് ഞങ്ങൾ കഴിച്ചു, എല്ലാവരും രണ്ടുപേരും കഴിച്ചു. ഫ്രൂട്ട്സും എല്ലാ ദിവസവും ഉള്ള പോലെ ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം 12 മണി വരെ റൂമിലിരുന്നു കേട്ടോ. 12 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നു. റൂം വെക്കേറ്റ് ചെയ്ത് ലോബിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് എല്ലാം വെച്ചിട്ട് അവിടുത്തെ ഫ്രണ്ടിലുള്ള ഒരു മോൾ, നേരത്തെ പറഞ്ഞായിരുന്നു, ആ മോളിൽ കുറച്ച് ഷോപ്പിങ്ങും കൂടി ഉണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു പ്ലേ ഏരിയയാണ് കേട്ടോ, ഡിനോസറും ഒക്കെ ജീവിച്ചിരിക്കുന്ന പോലത്തെയാണ്, അത് കനങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇത് ഞാനിതിപ്പോൾ എടുക്കുന്നത്, ഈ വോയിസ് കൊടുക്കുന്നത് എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് നിർത്തി. എന്നിട്ട് ഞങ്ങളൊരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയാണ് ഫുഡ് കഴിച്ചത്. ഭയങ്കര പേരൊക്കെയായിരുന്നു ഫുഡിന്, പക്ഷേ ചീറ്റിപ്പോയി, അത്ര ടേസ്റ്റൊന്നും ഉണ്ടായില്ല. കുറച്ച് സ്പൈസി എന്ന് പറഞ്ഞിട്ട് അതിൽ സ്പൈസിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്ന മധുരം ഒന്നായിരുന്നു. എന്നാലും ഒരുവിധം കഴിച്ചു കൂട്ടി ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന്. കുറേ പർച്ചേസ് ചെയ്തതൊക്കെ ഞങ്ങൾ വെയിറ്റൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗിലൊക്കെ മാറിട്ടി മറിച്ചൊക്കെ വെച്ചു തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വരികയാണ്. അപ്പം ആ വഴിയാണ് ഹോട്ടലിലേക്ക് പോകുന്ന വഴി. ഒരു 4 മണിയായപ്പോൾ തന്നെ ഞങ്ങളുടെ ഡ്രൈവർ വന്നു, ഞങ്ങൾ കയറി പുത്രജയ എന്ന സ്ഥലത്തേക്കാണ് വന്നത്. ഇടയ്ക്ക് ഇവിടെ എയർപോർട്ടിൽ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ഞാൻ നിർത്തുകയാണ് കേട്ടോ, അതാണ് ഡിസ്റ്റർബൻസ് വരുന്നത്. ഇനി എന്താ, ഇനി ഞങ്ങൾ പോയത് പുത്രജയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പുത്രജയയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, മലേഷ്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാ ഓഫീസേഴ്സും അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടുത്തെ പ്രൈം മിനിസ്റ്ററും എല്ലാ മിനിസ്റ്റേഴ്സും അവിടെയാണ് നിൽക്കണമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള എല്ലാവരും. അപ്പോൾ ഈ ടൗണിലേക്കൊന്നും വേറെ ക്രൗഡൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താവശ്യത്തിനും ഏത് മിനിസ്ട്രി ലെവലിലേക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് മാത്രം പോയാൽ മതി. അപ്പോൾ അവിടുത്തെ ടെമ്പററി മാർക്കറ്റാണ് കേട്ടോ ഇത്. അത് ബാക്കിയുള്ള സമയത്ത് അത് ഒരു പാർക്കിംഗ് ഏരിയ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യണത്. അത് കഴിയുമ്പോഴാണ് ഇങ്ങനെ മാർക്കറ്റ് വരുന്നത്, അത് മിനിസ്റ്റേഴ്സിൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പുത്രജയയിലേക്ക് പോയി, അതാണ് കേട്ടോ കാണുന്നത്, അതിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി രണ്ട് സൈഡിലും ഫിനാൻസ് മിനിസ്ട്രി അങ്ങനെ കുറേ പേരുകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുത്രജയയുടെ ചുറ്റും ബൊഗെയിൻവില്ലയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, അപ്പോൾ തന്നെ മഴ ചാറി ഉണ്ടോ, പുത്രജയ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് മഴ വന്നതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്തിട്ട്, പിന്നെ ഞങ്ങൾ നേരെ കാറിൽ ഞങ്ങൾ എയർപോർട്ട് ലക്ഷ്യമാക്കി പോന്നു. എയർപോർട്ടിൽ ഇറങ്ങി ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ ഇരിപ്പിടം തേടി പോവുകയാണ് കേട്ടോ. നല്ല വലിയ എയർപോർട്ടാണ് കേട്ടോ, കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ വിൻഡോയിൽ നിന്ന് എടുത്ത വ്യൂ ആണ്. അപ്പോൾ അതേ ഇപ്പോൾ എയർപോർട്ടിലെ വിൻഡോയിൽ നിന്ന് ഞാൻ എടുത്ത, ഞങ്ങളുടെ ഈ ഇവിടെ നിന്ന് സൗണ്ട് കൊടുക്കുന്നതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇരിപ്പിടം കിട്ടി, അവിടെ ഇരുന്ന് മലേഷ്യയോട് ഗുഡ് ബൈ പറഞ്ഞു. ഇനി നാട്ടിൽ കാണാം. താങ്ക് യു.